സംസ്ഥാനത്ത് റേഷൻ അരി വ്യാപാരത്തിൽ വൻ തട്ടിപ്പ്. സർക്കാർ ഒരു രൂപയ്ക്ക് നൽകുന്ന അരി 14 രൂപയ്ക്ക് കരിഞ്ചന്തയിൽ. ജീവൻ ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴി ഒരു രൂപയ്ക്ക് നൽകുന്ന അരി കരിഞ്ചന്തയിൽ സുലഭം. സർക്കാർ BPL കാർഡ് ഉടമകൾക്കായി നൽകുന്ന അരി കൂടിയ വിലയ്ക്ക് റേഷൻ കടക്കാർ മറിച്ചു വിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ജീവൻ ന്യൂസിന് ലഭിച്ചു. ഒരു രൂപ അരി റേഷൻ കടക്കാർ വിൽക്കുന്നത് 10 രൂപയ്ക്കും 14 രൂപയ്ക്കുമാണ്. ജീവൻ ന്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. സംസ്ഥാനത്തെ റേഷൻ കടകൾ കേന്ദ്രീകരിച്ച് തട്ടിപ്പുകൾ അരങ്ങേറുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഞങ്ങൾ അന്വേഷണം നടത്തിയത്. തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് നിന്ന് ലഭിച്ചത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. BPL കാർഡ് ഉടമകളായ പാവപ്പെട്ടവർക്ക് റേഷൻ കടകൾ വഴി 1 രൂപയ്ക്ക് നൽകുന്ന അരി കടക്കാർ തന്നെ മറിച്ചു വിൽക്കുന്നു. BPL കാർഡുകാർക്ക് മാത്രമാണ് 1 രൂപയ്ക്ക് അരിയെങ്കിലും കാർഡ് ഇല്ലാത്തവർക്കും എത്ര വേണമെങ്കിലും ലഭിക്കും. ഒരു കിട്ടണ അരിയല്ലേ? അല്ല, അത് ചാക്കരിയാണ്. ചാക്കരി 9 രൂപ. അത് കിലോ എത്ര രൂപ? 9 രൂപ. ഇനി കാർഡില്ല. ഇല്ല, കുഴപ്പമില്ല, തരാം. ആദ്യം സെക്രട്ടേറിയറ്റിൽ നിന്നും 4 കിലോമീറ്റർ മാത്രം അടുത്തുള്ള വഴുതക്കാട്ടിലെ റേഷൻ കടയിലാണ് എത്തിയത്. ആവശ്യമറിയിച്ചപ്പോൾ 1 രൂപ അരി 10 രൂപയ്ക്ക് നൽകാമെന്ന് കടക്കാരൻ 5 കിലോ വാങ്ങി. പിന്നെയും അടുത്ത ജംഗ്ഷനായ മരുതൻകുഴിയിലെ റേഷൻ കടയിൽ. അവിടെയും കുഴപ്പമില്ല, പക്ഷേ മറിച്ചു വിൽക്കുന്നതിനാൽ വില കൂടും. 13 രൂപ. കൂടുതൽ വേണമെങ്കിൽ വില കുറയ്ക്കാമെന്ന വാഗ്ദാനവും റേഷൻ കടക്കാരൻ നൽകി. തൊട്ടടുത്ത വട്ടിയൂർക്കാവിലെ കടയിൽ വില പിന്നെയും വർദ്ധിച്ചു, കിലോ 14 രൂപ. എല്ലാം സർക്കാർ സബ്സിഡിയോടെ നൽകുന്ന 1 രൂപ അരി തന്നെ. കാർഡൊന്നിന് 1 രൂപയ്ക്ക് 25 കിലോ അരിയാണ് സർക്കാർ പദ്ധതി. എന്നാൽ BPL കാർഡുകാർക്ക് അർഹമായ അരി നൽകാത്ത റേഷൻ കടക്കാർ ഇത് പൂഴ്ത്തിവെച്ചതിനു ശേഷം മറ്റുള്ളവർക്ക് കൂടുതൽ വിലയ്ക്ക് വിൽക്കുകയാണ് പതിവ്. ഹോട്ടലുകാരും മറ്റ് കച്ചവടക്കാരുമാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. സർക്കാർ പദ്ധതികളൊക്കെ എങ്ങനെ അട്ടിമറിക്കപ്പെടുന്നു എന്നതിന്റെ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. കാർഡുള്ളവർക്ക് അരിയില്ല, കാർഡില്ലാത്തവർക്ക് എത്ര വേണമെങ്കിലും അരി സുലഭം. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്നും ജീവൻ ന്യൂസിനുവേണ്ടി ക്യാമറാമാൻ രാമചന്ദ്രൻ നായർക്കൊപ്പം എസ് സന്തോഷ്.